ജൂലൈ 1 വനമഹോത്സവ വാരത്തിന് തുടക്കം. വനമഹോത്സവത്തിന് തുടക്കമിട്ട വർഷം 1950. ഓ, നീ എല്ലാം പഠിച്ചിട്ടാണോ വന്നത്? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. വനമഹോത്സവത്തിന്റെ ലക്ഷ്യം മരങ്ങൾ വ്യാപകമായി വച്ചുപിടിപ്പിക്കുക. മരം നട്ട മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എൽഡിയസ് ബോഫിയർ എന്ന ആട്ടിടയൻ. നിങ്ങൾ എന്നും കാണുന്ന അനുവും ജിതുവും എവിടെ? അല്ലെങ്കിൽ ഞാൻ മതിയോ? എൽസിയാട് എവിടെയാണ് മരം നട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ആൽസ് പർവ്വതത്തിനടുത്ത്. നിന്നോട് ആരാ പറയാൻ പറഞ്ഞത്? ഞാനല്ലേ പറയേണ്ടത്? നീയല്ലേ പറഞ്ഞത് നിനക്കൊന്നും അറിയില്ല എന്ന്? സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും പറയാം. സോറി. എൽസിയാട് ഏകദേശം 100,000 മരങ്ങൾ നട്ടു. ഓക്കുമരങ്ങളാണ് എൽസിയാട് നട്ടത്. കണ്ടത്തിൽ ജലം ശേഖരിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കുന്ന ഒരു മരമാണ് ബയോബാബ്. ബയോബാബ് ഓസ്ട്രേലിയ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഭൂമിയിൽ ജീവനുള്ളതിൽ ഏറ്റവും കൂടുതൽ ആയുസ് മരങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ പടർന്നു പന്തലിക്കുന്ന മരം അരയാൽ. സഞ്ചരിക്കുന്ന വൃക്ഷമായി അറിയപ്പെടുന്നതും അരയാൽ. നമ്മുടെ ദേശീയ വൃക്ഷം അരയാൽ. സമാധാനത്തിന്റെ വൃക്ഷമായി അറിയപ്പെടുന്നത് ഒലിവ് മരം. ദേവതകളുടെ മരമായി അറിയപ്പെടുന്നത് ഫിർ മരം. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് പ്ലഷ് മരം. കാട്ടുമരങ്ങളുടെ ചക്രവർത്തിയായി അറിയപ്പെടുന്ന മരം തേക്ക്. സിങ്കോണ കൂടുതലായി കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിൽ. മലേറിയ രോഗത്തിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന കിനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് സിങ്കോണ മരത്തിൽ നിന്നാണ്. അതിനിടയ്ക്കൊരു കാര്യം പറയണ്ടേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ? അല്ല, ഏറ്റവും ഉയരം കൂടിയ മരം ഏതാണ്? അതറിയില്ലേ? കാലിഫോർണിയയിലെ റെഡ്വുഡ് മരം. മരങ്ങളെ മുരടിപ്പിച്ച് ചെറുതാക്കി വളർത്തുന്ന രീതിക്ക് ബോൺസായി എന്നല്ലേ പറയുക? അതെ, തീപിടിക്കാത്ത മരമാണ് ഓംബു. ഏറ്റവും കട്ടി കൂടിയ മരവും ഓംബു. ഓംബു കാണപ്പെടുന്നത് അർജന്റീനയിലാണ്. ഏറ്റവും ഉയരം കൂടിയ പുല്ല് മുള. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വൃക്ഷത്തിന്റെ പ്രായം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നത് വാർഷിക വലയങ്ങൾ. വാർഷിക വലയങ്ങൾ മരത്തിന്റെ അടിയിലായി രൂപപ്പെടുന്നു. ഞാൻ കൈ. ഞാൻ ഗ്രേറ്റ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ മറക്കല്ലേ? പ്ലീസ് സപ്പോർട്ട്. സമയം ഒരുപാടായില്ലേ? Stay home, stay safe. Thank you.